ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജനിതക രോഗങ്ങൾ എന്നുള്ളൊരു ടോപ്പിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ വന്ന സംശയങ്ങൾക്കാണ് നമ്മളിന്ന് മറുപടി പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ആയിഷ ആണ് പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ ഈ സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണ ചെയ്യുന്ന എല്ലാ സ്കാൻ ചെയ്തിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു. എന്നാൽ ഡെലിവറിക്ക് ശേഷമാണ് മോൾക്ക് ഫേസിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് കാണുന്നത്. ആ സമയത്ത് ഞാനും ഫാമിലിയും ഒരുപാട് തളർന്ന സമയമായിരുന്നു. ഇപ്പോൾ ചികിത്സ ട്രീറ്റ്മെൻറ്റിലാണ്, എല്ലാം സുഖപ്പെടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാം പ്രാർത്ഥന ആയിഷയുടെ കൂടി, ആയിഷയുടെ കുഞ്ഞിൻ്റെ കൂടി ഉണ്ട്. ആയിഷ സമാധാനമായിട്ടിരിക്കൂ, ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പോട്ടെ, കുഞ്ഞിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റട്ടെ. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടും കുറേ രോഗങ്ങളുണ്ട്. ജനിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ആ ചെക്കപ്പിന് നമ്മൾ തയ്യാറാകുക തന്നെ വേണം. ദെൻ സിനിയാണ്, എൻ്റെ മോൾക്ക് ഇപ്പോൾ 8 മാസമായി. ആൾ കിടന്നിട്ടേ പാല് കുടിക്കുകയുള്ളൂ, ഇരുത്തി കൊടുത്താൽ സമ്മതിക്കില്ല. കിടന്ന് കുടിക്കുമ്പോഴും കമിഴ്ന്ന് മുട്ടുകുത്തി ഒക്കെയാണ് കുടിക്കുന്നത്, ഒതുങ്ങി കിടക്കില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പാല് തരിപ്പിൽ കയറുമോ എന്ന് പേടിയുണ്ട്. പ്ലീസ് റിപ്ലൈ. അത് പേടിയല്ല, അത് സത്യാവസ്ഥയാണ്, തരിപ്പിലൊക്കെ പോവാം. അപ്പോൾ നമ്മൾ കെയർഫുൾ ആവണം സിനി, അത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ ശാന്തി കൃഷ്ണൻ, എൻ്റെ മോന് 144 ദിവസമായി. ഫസ്റ്റ് മന്ത് തൊട്ടേ മോന് ത്രൂ ഔട്ട് ദ നൈറ്റ് കണ്ടിന്യൂസ് ഉറങ്ങുന്നതാണ്. പാല് കുടിക്കാൻ പോലും എണീക്കാറില്ല, അലാം വെച്ച് എണീറ്റിട്ടാണ് പാല് കൊടുക്കുന്നത്. ഇപ്പോൾ 5 മന്ത്സ് ആവാറായി. ഈ പ്രായത്തിൽ കുട്ടിക്ക് നൈറ്റിൽ എത്ര ഗ്യാപ്പിൽ ഫീഡ് ചെയ്യണം? ചില മെഡിക്കേഷൻസ് ഒക്കെ കാരണം ഉറക്കത്തിൽ പെട്ടെന്ന് എണീക്കാതെ ഇരുന്നാൽ ആകെ ടെൻഷനാണ്. ഞാൻ എണീറ്റില്ലെങ്കിൽ മോനെ എണീക്കാതെ 6 മണി ഉറങ്ങും ചെയ്യും. ഫീഡിങ് എത്ര ഗ്യാപ്പിൽ കൊടുക്കണം അറ്റ നൈറ്റ്? യൂഷ്വലി 5 മാസമൊക്കെ അല്ലേ. നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞ് ഈ സമയത്തൊക്കെ 5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ശാന്തി, കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ നോർമലാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഒരു 5 ഹവേഴ്സൊക്കെ കഴിയുമ്പോൾ ഒന്ന് എണീപ്പിച്ച് കുഞ്ഞ് കുടിക്കുന്നുണ്ടെങ്കിൽ പാല് കൊടുത്തോളൂ. ദെൻ ഫെബ തോമസ്, ഞാൻ ഒരുപാട് വിഷമിച്ച ദിവസങ്ങളായിരുന്നു. എൻ്റെ 5 മാസത്തെ സ്കാനിൽ നെയ്സൽ ബോണ് വിസിബിൾ കാണുന്നില്ലായിരുന്നു. ഒരുപാട് കരഞ്ഞു വിഷമിച്ചു. ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു. റിസൾട്ട് വരാൻ 2 ആഴ്ചയെടുക്കും. ആ 2 ആഴ്ച ഞാൻ കടന്നു പോയത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു ഞെട്ടലാണ്. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു, അന്നാണ് ഞാൻ വീണ്ടും നോർമലായത്. ഇപ്പോൾ എൻ്റെ വാവയ്ക്ക് 6 മന്ത്സായി, സന്തോഷത്തോടെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യമുള്ള വാവകളെ ദൈവം നൽകട്ടെ എന്നാണ് ഫെബ പറഞ്ഞിരിക്കുന്നത്. ഫെബയുടെ വാവ സുഖമായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അപ്പോൾ ടേക്ക് കെയർ ഫെബ. ദെൻ അനുഷ സന്തോഷ്, ഹൈ ഡോക്ടർ, താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ വീഡിയോസ്. 8 മന്ത് ഉള്ള മോർണിംഗ് ബേബിക്ക്, 8 മാസമുള്ള മോന് ഡെയിലി എത്ര ടൈം ഫുഡ് കൊടുക്കാൻ പറ്റും? നൈറ്റ് ആഫ്റ്റർ 7:30 ഫുഡ് കൊടുക്കുന്നത് നല്ലതാണോ? ലഞ്ച് ആൻഡ് ഡിന്നർ ആയിട്ട് 2 ടൈംസ് ചോറ് വിത്ത് വെജിറ്റബിൾസ് കൊടുക്കാമോ? അനുഷ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡ് ചാർട്ട് ചെയ്തിട്ട് അത് ഒന്നുകൂടി കണ്ട് നോക്കും. 8 മാസമാകുമ്പോൾ നിങ്ങൾക്ക് 3 നേരമൊക്കെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാം. 7:30 ശേഷം ഒന്നും ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ ഡിന്നർ തീർക്കുന്നതാണ് നല്ലത് കേട്ടോ. ദെൻ അനു തമ്പി, എൻ്റെ മോൾക്ക് 10 മാസം കംപ്ലീറ്റ് ആയി. അപ്പർ ലാറ്ററൽ ഇൻസൈസർ ടീത്താണ് ആദ്യം വന്നത്. ഇതെന്തുകൊണ്ടാണ്? നോർമലാണ്, നോർമലാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന് പ്രത്യേക ആൻസറൊന്നുമില്ല, ഓരോ കുട്ടികൾ ഓരോ തരാണ്. ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ദെൻ ഗ്രീഷ്മയാണ്, എൻ്റെ മോൾക്ക് 7 ഇയേഴ്സായി. വെയിറ്റ് 16 kg. ഫുഡ് കഴിക്കുന്നുണ്ട് ബട്ട് വെയിറ്റ് കൂടുന്നില്ല. വേറെ കുഴപ്പമൊന്നും ഇല്ല, മോൾ നല്ല ആക്റ്റീവാണ്. എന്തായാലും വെയിറ്റ് കൂടുന്നതിന് കാരണം ഗ്രീഷ്മ, വെയിറ്റ് കൂടാത്തതിന് കാരണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കുഞ്ഞിനെ പരിശോധിച്ചാലേ അറിയുള്ളൂ. അതർവൈസ് വാവ ആക്റ്റീവാണ്, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റിനെ കുറിച്ച് വലുതാണ് അറിയാവണ്ട കേട്ടോ. ദെൻ ടേസ്റ്റി വേൾഡ് വിത്ത് ജാസ് ആണ്, ന്യൂബൺ ബേബി സ്പ്രിംഗ് തൊട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ബ്രെയിൻ ആൻഡ് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു, അത് സത്യമാണ്? സത്യമൊന്നുമല്ല. ആകെ നമ്മൾ ഈ തൊട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ വൊമിറ്റ് ചെയ്താലും നമ്മൾ ആസ്പിരേറ്റ് നമ്മൾ കാണില്ല. നമ്മൾ കുറേ നേരം കഴിഞ്ഞ് പോകുമ്പോഴേക്കും കുഞ്ഞ് ആസ്പിരേറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ നമ്മൾ കൺട്രോളിൽ നിന്നെല്ലാം വിട്ടിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ഇതിൽ കിടത്തുവാണെങ്കിലും നമ്മുടെ ഒരു ശ്രദ്ധ കുഞ്ഞുങ്ങൾക്ക് വേണം. പിന്നെ നെക്ക് വല്ലാണ്ട് ഫ്ലെക്സ് ആവുന്ന രീതിയിലും കിടത്തരുത്. കുഞ്ഞുങ്ങളിങ്ങനെ ഫ്ലെക്സായി നെക്ക് ഇങ്ങനെ വല്ലാണ്ട് അമർന്നിരിക്കുന്ന രീതിയിലും കുഞ്ഞുമക്കളെ കിടത്തുന്നത് നല്ലതല്ല. രേഷ്മ ശരത്താണ്, ഡോക്ടർ, പാരൻസിൻ്റെ അസുഖം കുട്ടികൾക്ക് വരുമോ? തൈറോയിഡ്, അലർജി, BP ഇങ്ങനെയുള്ളത് ഒരു വീഡിയോ ഇടാമോ? ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ. ചിലതൊക്കെ വരും, ചിലതൊന്നും വലിയ കുഴപ്പമില്ല. ദെൻ ശ്രീജിത്ത് ശ്രീനിവാസ് ആണ്, ലവ് യു സോ മച്ച്, ഗോഡ് ബ്ലസ്. ഹായ് ശ്രീജിത്ത്. ദെൻ ഹർഷ രതിയാണ്, 9 മന്ത് ബേബി, വെയിറ്റ് 7 kg, നോർമലാണോ? ബർത്ത് വെയിറ്റ് 3.4 ആണ്. ഹർഷ, വെയിറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹർഷ അത് കണ്ടിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, അപ്പോൾ വറിയൊക്കെ മാറും കേട്ടോ. അക്ബർ അക്കു, എൻ്റെ മോൻ 8 മാസമായി, 2 വീക്സായി.
വയറിളക്കമാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തു, ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മരുന്നും തന്നു, ഇപ്പോൾ 2 ഡേയ്സ് ആയി മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ കുറവില്ല. ഇനി വേറെ മാറ്റി കാണിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണോ? അപ്പോൾ ആ ഡോക്ടർ എന്താ കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാൽ അതൊരു ഫോൾസ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഞാൻ തരുന്ന പോലെയായിരിക്കും. അപ്പോൾ ശരിക്കും യൂറിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ്റെ കൾച്ചറിൽ നിന്നുള്ളൊരു ടെസ്റ്റിന് കൊടുക്കണം. കാരണം അതിൽ എത്രത്തോളം ബാക്ടീരിയ വളരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ യൂറിൻ കൾച്ചർ കൊടുത്താൽ നമുക്കൊരു 4-5 ദിവസം എടുക്കും അതിൻ്റെ റിപ്പോർട്ട് വരാൻ. അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മരുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മരുന്ന് മാറ്റണോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കണ്ട ഡോക്ടർ തന്നെ ഒന്നുകൂടി കണ്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ മുഹമ്മദ് സയാനാണ് പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, റീനോഗ്രാമിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ സ്കാൻ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? സ്കാൻ ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. റീനോഗ്രാം ഈസി റീനോഗ്രാം എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. റീനോഗ്രാം ചെയ്താൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെയ്യണമെന്ന് പറയില്ല. അതിൻ്റേതായ കാരണങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കാൻ ശരിയായിട്ട് കഴിയും. ഡോക്ടർ നിങ്ങളോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ദെൻ ഗ്രീഷ്മ ആണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രീഷ്മ ഗോപാൽ കവത്ത്. 4 മന്ത് ഓൾഡ് ബേബി ഉറക്കത്തിൽ ഞെട്ടുന്നുണ്ട്, നോർമലാണ്. 3-4 ടൈംസ് 2 കൈയും 4 കാലും പൊക്കി ഞെട്ടാറുണ്ട്. സ്ലീപ്പ് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ. ഈസ് ഇറ്റ് നോർമൽ? സ്ലീപ്പിലാണെങ്കിൽ തെറ്റ് സ്ലീപ്പ് മയക്കലാണ് ഗ്രീഷ്മ. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ്, ഉറക്കത്തിൽ ഞെട്ടുന്ന കുഞ്ഞുങ്ങൾ എന്തോ ഒരു ടൈറ്റിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക ആ പോലെയാണോ എന്നുള്ളത്. ഡെയിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് അബ് നോർമൽ. അപ്പോൾ കുട്ടി ഉണർന്നിരിക്കുമ്പോഴും അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ അനു മാത്യു ആണ്, എൻ്റെ മോന് 9 മാസം കഴിഞ്ഞു, വാക്സിനേഷന് പോയപ്പോൾ 9.8 വെയ്റ്റ്, നോർമലാണോ? ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല മടിയാകുന്നു, പിടിച്ച് പിടിച്ച് നടക്കുന്നുണ്ട്, പല്ല് വന്നിട്ടില്ല, ഉറക്കം കുറവാണ്, ഞാൻ ന്യൂ മോമാണ്, ഇതൊക്കെ നോർമലാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. ഫുഡ് ഇത്ര കഴിച്ചാൽ മതി, കുട്ടി നോർമലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുഡിന് കൂടുതൽ കഴിക്കണം എന്നില്ല, പാകത്തിന് കഴിച്ചാൽ മതി. ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യൂ അനു. സെക്കൻഡ്, പിടിച്ച് പിടിച്ച് നടക്കുന്നുണ്ട്, അത് മതി. ഈ ഏജിൽ ജസ്റ്റ് വാക്ക് വിത്ത് സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വിത്തൗട്ട് സപ്പോർട്ടാണെന്നുള്ളത് അതും നോർമലാണ്. പല്ല് വന്നിട്ടില്ല, നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ബേബീനെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. 9 മന്ത് വാക്സിനേഷന് പോകുമ്പോൾ ഒന്ന് ബേബീനെ കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും 13 മാസം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം പല്ല് വരാൻ വേണ്ടിയിട്ട്. ഉറക്കം കുറവാണ്, ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അതർവൈസ് ബേബി ഫീഡ് ചെയ്യുന്നുണ്ട്, വെയിറ്റൊക്കെ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വറീഡാവണ്ട. ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കൊള്ളണം എന്ന് ഇല്ല കേട്ടോ. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ കുട്ടികൾ കുറേ ഫുഡ് വലിച്ചു വാരി കഴിക്കണം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് പല സമയത്ത് നമ്മളെപ്പോലെ ആയിരിക്കും വിശപ്പ് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരിത്തിരി കഴിച്ചാലും ബാക്കിയെല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ നോർമലാണെങ്കിൽ നിങ്ങൾ അനാവശ്യ വാരി വേണ്ട കേട്ടോ. ദെൻ ആര്യമോഹനാണ്, എത്ര വയസ്സ് വരെയാണ് കുഞ്ഞിന് വൈറ്റമിൻ ആൻഡ് അയൺ ഡ്രോപ്സ് കൊടുക്കണം? വൈറ്റമിൻ ഡി 1 ഇയർ വരെ, അയൺ ഡ്രോപ്സ് ഡിപ്പെൻസ്. അയൺ ഡ്രോപ്സിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ദെൻ ജെൻസി ജസ്റ്റിസ്, എനിക്ക് ഡെലിവറി കഴിഞ്ഞു 77 ദിവസമായി, സ്റ്റിൽ യെല്ലോ ഡിസ്ചാർജ് ഇസ് കമ്മിങ്, വാട്ട് ഇസ് ദ റീസൺ? ഇസ് ഇസ് ബിക്കോസ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്? എനിക്ക് ഡെലിവറി കഴിഞ്ഞ് 77 ദിവസം, സ്റ്റിൽ യെല്ലോ ഡിസ്ചാർജ് ഇസ് കമ്മിങ്, വട്ട് ഇസ് ദ റീസൺ? ഇസ് ഇസ് ബിക്കോസ് ഓഫ് എക്സ്ക്ലൂസീവ് ബ്ലൂമിങ്? ഷുഡ് ഐ കൺസൾട്ട് ഡോക്ടർ? യെല്ലോ ഡിസ്ചാർജ് എവിടെ നിന്നാണെന്നുള്ളത് അറിയാതെ നമുക്ക് ഇപ്പോൾ ബ്രസ്റ്റ് നിന്ന് യെല്ലോ ഡിസ്ചാർജ് ആണെങ്കിൽ ദറ്റ് ഇസ് നമുക്കിപ്പോൾ പാലിൻ്റെ കളറൊക്കെ നമുക്ക് യെല്ലോ കളറായിരിക്കാം. വജൈനെന്നാണെങ്കിൽ ദറ്റ് ഇസ് ക്വയറ്റ് അബ്നോർമൽ ആണ്, അത് നമ്മൾ എന്തായാലും കാണിക്കണം. ചിലർക്ക് പെർ റെക്റ്റൽ നമ്മുടെ മലദ്വാരത്തു നിന്നൊക്കെ ചിലപ്പോൾ ഡിസ്ചാർജസ് കാണാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പൈൽസോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ തന്നെയാണ്. അപ്പോൾ ഒന്നൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ജെൻസി എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. ദെൻ ബിൻസി ജ്യോതിഷാണ്, എൻ്റെ മോന് 1.5 വയസ്സ് കഴിഞ്ഞു, ബർത്ത് വെയ്റ്റ് 2.2, പ്രീ ടേം ആണ്, ഇപ്പോൾ 11 kg ഹൈറ്റ്. ഇത് നോർമലാണോ? ഒരു ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് കൂടുതലാണെന്ന്. വെയ്റ്റ് കൂടുതലൊന്നുമല്ല കേട്ടോ ബിൻസി, അത് കൂടുതലൊന്നുമല്ല, ഇറ്റ്സ് നോർമൽ. എന്നിട്ട് പ്രീ ടേം ആണെങ്കിലും ദിസ് ഇസ് നോർമൽ. ദെൻ ഡോക്ടർ ശ്രുതി സുന്ദരനാണ്, എൻ്റെ മോൾക്ക് 4 മന്ത് ആൻഡ് 21 ഡേയ്സ് ആയി, അവൾ ഇരിക്കാൻ നോക്കുകയാണ്, മടിയിൽ ഇരുത്തുമ്പോൾ ഇരിക്കാൻ നോക്കുന്നുണ്ട്, എപ്പോൾ മുതൽ ഇരുത്തി തുടങ്ങാം എന്ന് പറയാമോ? കുഞ്ഞിനെ ബാക്ക് ബോൺ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുക. കുറച്ച് ട്രാൻസിയൻ്റ് ആയിട്ടല്ലേ നമ്മുടെ സപ്പോർട്ടിലൊക്കെ അല്ലേ ഇരിക്കുന്നുള്ളൂ, ആ സമയത്ത് കുറച്ച് നേരം ഇരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ ഇരിക്കാൻ യൂഷ്വലി 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ്, അവരുടെ ടേൺ ഓവറൊക്കെ ആകുമ്പോഴാണ്, അവർക്ക് ബാക്കൊക്കെ പോകുമ്പോൾ ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആവും, ആ സമയത്താണ് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഇരുത്താൻ ഇതാക്കുന്നത്. 4 മന്ത്സിലൊക്കെ ട്രാൻസിയൻ്റ് ആയിട്ട് കുറച്ച് സമയം ഇരുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ദെൻ ജിൽഷയാണ് ഡോക്ടർ കുട്ടിക്ക് ഹീമോഗ്ലോബിൻ ഇത്രയുണ്ട് ഒരുപാട് കുറവാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കണം 10 പോയിൻ്റ് വന്നതാണ് കുറവാണ് കേട്ടോ ജിൽഷ മുഹമ്മദ് സയാനാണ് റീനോഗ്രാമിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ രമ്യ അജീഷാണ് കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ പെയിൻ കുറയ്ക്കാനുള്ള ടിപ്സ് പറഞ്ഞു തരുമോ എൻ്റെ മോനിപ്പോൾ 2 മന്ത്സായി ഇപ്പം മുതലാണ് കുഞ്ഞുങ്ങളുടെ ഹെഡിന് സപ്പോർട്ട് കൊടുക്കാതെ ഇരുത്തേണ്ടത് കുട്ടികൾക്ക് മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യാമോ അപ്പോൾ ഫസ്റ്റ് ഡൗട്ടിൽ പിന്നെ പെയിൻ വാക്സിനേഷൻ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം പിന്നെ സെക്കൻഡ് ഡൗട്ട് മസ്റ്റാർഡ് പില്ലോ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞുങ്ങളെ ഹെഡിന് സപ്പോർട്ട് ചെയ്യാണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത് 3 മാസം കഴിഞ്ഞു 3 മാസം ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊക്കെ ഹെഡ് കൺട്രോൾ വരും 5 മന്ത്സ് ആകുമ്പോഴാണ് കംപ്ലീറ്റ് ആകും 3 മാസം മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം സപ്പോർട്ട് കൊടുക്കാണ്ടിരിക്കാം 5 മന്ത്സ് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെയാണ് ഷാനിബ അർണോൾ ഷിയാരി മാൽഫോമേഷൻ വീഡിയോ ചെയ്യാം അർണോൾ ഷിയാരി ഒരു റെയർ കണ്ടീഷനാണ് അതുകൊണ്ട് കാണുന്ന എല്ലാവർക്കും ഉപയോഗം ആയിക്കോളണം എന്നില്ല പക്ഷെ ഞാൻ ഷാനിബയ്ക്ക് വേണ്ടി ചെയ്യാം കേട്ടോ കുറേ വീഡിയോസ് ടോപ്പിക്സ് പെൻഡിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ ഓക്കെ അർച്ചനയാണ് മൈ ബേബീസ് ഓൺലി 48 ഡേയ്സ് ഓൾഡ് ടുഡേ മോർണിംഗ് ഹി ഹാഡ് റോൾഡ് ഓവർ ഇസ് നോർമൽ ടു റോൾ ഓവർ വെരി ഏർലി ഓർ ഇസ് ദർ ഇസ് എനിത്തിങ് ടു വറി അതായത് സാധാരണ 48 ഡേയ്സിൽ റോൾ ഓവർ ആയില്ല ചിലപ്പോൾ കുഞ്ഞ് ജസ്റ്റ് അറിയാണ്ട് ഇങ്ങനെ മറിഞ്ഞു പോയതായിരിക്കാം ഇനിയും റോൾ ഓവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പീഡിയാട്രിഷനെ കാണിക്കണം അല്ലെങ്കിൽ വാക്സിനേഷന് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പീഡിയാട്രിഷനെ നമ്മൾ പറയും വെൽ ബേബി ചെക്കപ്പ് എന്ന് പറയും ബേബിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് കാണിച്ചു നോക്കിക്കോളൂ അല്ലാതെ റിക്കറൻ്റ് ആയിട്ട് വരാത്തടത്തോളം കാലം ഇതിനെക്കുറിച്ച് വരയിടാവണ്ട കേട്ടോ അർച്ചന അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ബാക്കി സംശയങ്ങൾ നമുക്ക് അടുത്ത ദിവസം കവർ ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ എല്ലാവരും സമാധാനമായിട്ടിരിക്കും കേട്ടോ